അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു തൊട്ടുകറിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് മസാല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1-1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഉലുവ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാ ഉലുവയൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ട് 2-3 പീസാക്കിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ കുറച്ചും കൂടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് വഴന്ന ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. അപ്പോൾ സവാള ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയോട് കൂടി തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ തക്കാളിയും നമ്മൾ സവാള അരിഞ്ഞതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ചിട്ട് 2-3 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് അച്ചാർ ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയ സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളി ഇതുപോലെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കനത്തിലാണ് സ്റ്റാർ ഫ്രൂട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 സ്റ്റാർ ഫ്രൂട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞപ്പൊടി. ഇനി ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് മസാല കിട്ടും. അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ അതിലുള്ള വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതാ അത്രയുള്ള നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.